നമസ്തേ. ഇന്ന് നമ്മൾ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടക കൂറിന്റെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 2019 ഓഗസ്റ്റ് മാസം 29 തീയതി വരെയുള്ള നക്ഷത്ര ഫലങ്ങൾ. മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ലഭ്യമാണ്. നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം. കർക്കിടക കുറുകാരുടെ ജന്മത്തിൽ രവിയും ചൊവ്വയും ബുധനും ശുക്രനും, അഞ്ചാം ഭാവത്തിൽ വ്യാഴവും, ആറിൽ ശനിയും കേതുവും, 12 സർപ്പവും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇതിന്റെ വേദാദി ദോഷങ്ങളൊക്കെ നോക്കുമ്പോൾ പൊതുവെ ആരോഗ്യനില അനുകൂലമാണ്. എങ്കിലും രക്തദൂഷ്യം സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, ചില ത്വക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം. തൊഴിലംഗത്താണെങ്കിൽ പൊതുവെ അനുകൂലമാണ്. പുതിയ തൊഴിൽ ലഭിക്കുന്നതിന് ഈ സമയം അനുകൂലമാണ്. എന്നാൽ കൂട്ടു സംരംഭങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ തൊഴിലംഗം ഗുണകരമാണ്, അനുകൂലമാണ്. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് 29 വരെ. കിട്ടാനുള്ള ധനം, അത് കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവരുടെ സഹായമൊക്കെ ആവശ്യ സമയത്ത് ലഭിക്കുകയും ചെയ്യും. കുടുംബജീവിതവും പൊതുവെ സമാധാനപരമാണ്. ചെറിയ ചെറിയ പിണക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാമെന്നൊഴികെ പൊതുവെ ഒരു ശാന്തമായ അന്തരീക്ഷമായിരിക്കും കുടുംബജീവിതത്തിൽ. മക്കൾ നിന്നും പൊതുവെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും. മനസ്സന്തോഷമായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. മാതാപിതാക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനയിൽ നിന്നും നല്ല സമീപനങ്ങൾ ഉണ്ടാകും. ഗൃഹനിർമ്മാണ രംഗം അത്ര അനുകൂലമല്ല. പല തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമല്ല. വിവാഹാദി കാര്യങ്ങളിലുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം ഒട്ടും അനുകൂലമല്ല. വളരെ ശ്രദ്ധ വേണം. വാഹന സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖലയില് അത്ര അനുകൂലമായ സമയമല്ല. കാർഷിക രംഗത്ത് പൊതുവെ അനുകൂലമാണ് തന്നെ. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സമയം ആണ്. ഇത് ഒരു പൊതുഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലമല്ല. ഈ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.